ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നല്ല ഉപകാരപ്രദമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്പുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് നമ്മൾ ഉരച്ച് കഴുകാതെ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ അത്. ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. ഇനി ആ വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പാത്രത്തിൽ വെള്ളം എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ വായുവട്ടുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പാത്രങ്ങൾ മുങ്ങി കിടക്കാൻ രീതിയിലാവണം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വിമ്മിൻ്റെ കുറച്ച് ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു പതുണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇതേപോലെ അതിൻ്റെ ഒഴിഞ്ഞ ട്യൂബ് ഉണ്ടാവുമല്ലോ ആ ഒഴിഞ്ഞ ട്യൂബ് മതി കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശത്തുള്ളതൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇല്ലയെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന പേസ്റ്റിൻ്റെ ട്യൂബായാലും എങ്ങനെ ആയാലും അതിൻ്റെ അരികു വശത്തൊക്കെ ഇതേ രീതിയിൽ എന്തായാലും അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ രീതിയിൽ നമ്മൾ ആ വെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കട്ടോ. അതേപോലെ കൈയിട്ടിട്ട് അതിൻ്റെ ഉൾവശത്തൊക്കെ ഉള്ളത് അരികുവശത്തൊക്കെ ഉള്ള പേസ്റ്റൊക്കെ ഒന്ന് ഇത് ഈ വെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ ഈ പേസ്റ്റ്. ഈ പേസ്റ്റ് വെച്ച് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രമൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായി മാറും കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ പേസ്റ്റ് ഇതിൻ്റെ ഉൾവശത്തുള്ള എല്ലാ പേസ്റ്റും ഞാൻ ഈ വെള്ളത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിലൊന്ന് മുക്കി വെക്കട്ടോ ഈ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊക്കെ മുങ്ങി കിടക്കാൻ വിധത്തിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ പാത്രങ്ങളൊക്കെ ഇതിൽ മുങ്ങി കിടക്കാൻ വിധത്തിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റീൽ പാത്രവും ഇതേപോലെ ഇതേ രീതിയിലൊന്ന് ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റെങ്കിലും ഇതേ രീതിയിലൊന്ന് മുക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളിലെ ചായൻ്റെ എന്തെങ്കിലുമൊക്കെ കറണ്ടെങ്കിൽ അതും അതേപോലെ പാത്രങ്ങൾ നമ്മൾ എപ്പോഴും ഗ്യാസിൽ വെക്കുന്ന സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ നമ്മൾ ആ അടിവശത്തൊക്കെ എങ്ങനെ ഗ്യാസിൽ വെക്കുന്നതായാലും അടിവശത്തൊക്കെ ഒരു പുക പിടിച്ചതുപോലെയൊക്കെ ഉണ്ടാവും, കരി പിടിച്ചതുപോലെയൊക്കെ ഉണ്ടാവും പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ. അപ്പോൾ അതൊക്കെ പോവാനും പിന്നെ അതിൻ്റെ ഉൾവശത്തുള്ള ചായക്കറ പോവാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ കയ്യിലൊക്കെ നല്ലോണം ചായക്കറ ഉണ്ടാവും കുറേ കഴിയുമ്പോൾ. അപ്പോൾ ആ ചായക്കറൊക്കെ പോയി കിട്ടിട്ടോ. ഇതേ രീതിയിൽ നമ്മളൊരു 10 മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈവച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ചെറിയ സ്ക്രബ്ബർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെല്ലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അത്ര നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഉരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉരക്കണമെന്നില്ല, എന്നാൽ ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായി മാറിയിട്ടുണ്ട് കേട്ടോ. എത്ര നമ്മൾ തേച്ചൊരച്ച് കൊടുക്കുന്ന പാത്രമായാലും കുറേ കഴിയുമ്പം ആ സ്റ്റീൽ പാത്രത്തിനൊക്കെ ഒരു മങ്ങൽ വരും, ഒരു പുക മൂടിയതുപോലെ വരും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പുക മൂടിയതെല്ലാം പോയിട്ട് അതിലുള്ള ചായക്കറിയും പോയിട്ട് നല്ല ക്ലീനായി വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായിട്ട് മാറും കേട്ടോ. ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പം ഇനി ആരും പേസ്റ്റിൻ്റെ ട്യൂബ് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളത്തിലേക്ക് ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുക്കട്ടോ. നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായി മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോഴേക്കും. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഇത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ, മറക്കരുതേ. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇനിയിപ്പോൾ നമ്മൾ ഈ പാത്രം കഴിക്കും ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചാൽ മതി കേട്ടോ. ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൽ ഉപയോഗിച്ചത് ഉപ്പും അതേപോലെ ബേക്കിംഗ് സോഡയും ഡിഷ് വാഷ് ലിക്വിഡുമാണ്. അപ്പോൾ നമ്മൾ ഈ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചിട്ട് നല്ലോണമെന്ന് നമ്മൾ ബ്രഷ് ഇട്ടൊന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ.
അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണത്. അപ്പൊ എന്തായാലും നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ കമന്റ് എല്ലാം ഫീഡ്ബാക്ക് എല്ലാം നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പൊ നെക്സ്റ്റ് ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത്, നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവല്ലോ ഗ്യാസ് സിലിണ്ടർ. അപ്പൊ നമ്മള് ഗ്യാസ് സിലിണ്ടർ ഇതേ രീതിയിൽ നേരിട്ട് തന്നെ തറയിൽ വെച്ച് കൊടുക്കരുത്. നമ്മള് കിച്ചണിൽ ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന സമയത്ത് ആ ടൈലിലേക്ക് നേരിട്ട് തന്നെ വെച്ച് കൊടുക്കാതെ നമ്മുടെ ഇതിന്റെ അടിവശത്ത് കട്ടിയുള്ള ഒരു തുണി ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ തുണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഗ്യാസ് കൂടുതൽ ലാഭിക്കാനായിട്ട് പറ്റൂട്ടോ. നമ്മള് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ടൈലിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ടൈലിന് ഒരു തണുപ്പ് അടിച്ചിട്ട് ഈ ഗ്യാസ് സിലിണ്ടറിലും നല്ല തണുപ്പുണ്ടാവും അടിവശത്ത്. അപ്പൊ നമുക്ക് അടിവശത്തെ ഗ്യാസ് നമുക്ക് കൂടുതൽ അവിടെ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ വീട്ടില് പ്രായമുള്ളവരൊക്കെ ഉണ്ടാവുമ്പോൾ പൊക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ടൈലിന് സ്ക്രാച്ച് ഒന്നും വീഴില്ല കേട്ടോ ഇതേപോലെ തുണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അത് മാത്രമല്ല നമ്മുടെ ടൈലില് ഇരുമ്പിന്റെ കറയും വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചീർപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ചീർപ്പുകളിൽ കുറേ കഴിയുമ്പം നല്ലോണം ചെളി അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ തലയിലുള്ള മെഴുക്കും അതേപോലെ ചളിയും എല്ലാം ആ ചീർപ്പിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ കുറേ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കി കൊടുക്കണമല്ലോ. പിന്നീട് നമ്മൾ തല ചീർപ്പുകൊണ്ട് വാരുന്ന സമയത്ത് തലയിൽ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ആക്കി കൊടുക്കട്ടോ. ഇതേ രീതിയിൽ നമ്മൾ കുറച്ച് നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഉണ്ടല്ലോ, ആ പൗഡർ ഒന്ന് കൊട്ടി കൊടുക്കുക. ചീർപ്പിലൊക്കെ ഒന്ന് കൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഒഴിവാക്കിയ ബ്രഷ് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കട്ടോ. അങ്ങനെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള ചളിയൊക്കെ പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓരോ ഈ പല്ല് ചീർപ്പിൻ്റെ വിടവിലൂടെയും നമ്മൾ ഇതേ രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ. പൗഡർ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതേ രീതിയിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പൗഡറിൻ്റെ ഈ ഒരു പൊടി കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചീർപ്പൊക്കെ വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും. പിന്നെ പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് പതപ്പിച്ച് അങ്ങനൊന്നും ആക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ടാൽക്കം പൗഡർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിലൊന്ന് ഇട്ടിട്ട് പഴയ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുമ്പോഴേക്കും ആ ചെളിയും അഴുക്കും എല്ലാം പോയിട്ട് ചീർപ്പൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഞാനിത് ആ ബ്രഷ് വെച്ച് ഉരച്ചപ്പോഴേക്കും അതിലുള്ള ആ ചെളിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെളിയെല്ലാം പോയിട്ട് നല്ല സ്മെല്ലും ഉണ്ടാവും. നമ്മൾ ഏത് പൗഡറാണോ ഇടുന്നത് ആ പൗഡറിൻ്റെ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വെള്ളത്തിലിട്ട് ലിക്വിഡൊക്കെ ഒഴിച്ച് സോപ്പും പൊടിയൊക്കെ ഇട്ട് കഴുകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിയിലൊന്ന് ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിലല്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് ചീർപ്പിലെ ചെളിയെല്ലാം പോക്കി കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഇതേ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ അതിൻ്റെ എല്ലാ ചീർപ്പും നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ടൈമൊന്നും ഇതിന് എടുത്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ചീർപ്പ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മൾ സ്പെഷ്യൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഇഞ്ചിയൊക്കെ ഇതേപോലെ നന്നാക്കല്ലോ, തോലൊക്കെ കളഞ്ഞെടുക്കല്ലോ. ആ സമയത്ത് നമുക്കിനി കത്തിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും സ്പൂൺ ഉണ്ടാവല്ലോ. ആ സ്പൂൺ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മളെ ഇഞ്ചിയിലുള്ള ആ പൊടിയും ചെളിയും ആ തോലൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ കത്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അടുത്ത് ഇതേപോലെ സ്പൂൺ ഉണ്ടെങ്കിൽ ആ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വരണ്ടി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇഞ്ചിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ പോവാനും പിന്നെ മണ്ണും ചെളിയൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് തൊലി ഉരിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കത്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതേപോലെ തോലൊക്കെ കളയുന്ന സമയത്ത് കത്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഇഞ്ചിയിലുള്ള ആ തോലൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.